it. Woo! നിക്കു, ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യണം. എന്റെ രൂപം ടോട്ടൽ ചേഞ്ച് ആവണം. ആ ലാമിയും ലുവായി എല്ലാം കണ്ടാൽ ഹാപ്പി കിഡ് ആണെന്നേ പറയാവൂ. അത് ഞാനായിട്ട് മക്തു, ഹാപ്പി കിഡ് പോലും നിന്നെ കണ്ട തിരിച്ചറിയില്ല. അതുപോലെ മതി, ധാരാളം മതി, നീ വേഗം പെയിന്റ് അടിക്ക്. കഴിഞ്ഞു, ഇനി ആ മാസ്ക് കൂടെ വെച്ചാ മതി. എവിടെ മാസ്ക്? ദാ ആ ഷെൽഫിലുണ്ട്. ആഹാ, ഇതുകൂടെ വെച്ചാ പിന്നെ മക്തു കറക്റ്റ് ഹാപ്പി കിഡ് ആയിരിക്കും. എങ്ങനെയുണ്ട് നിക്കു, അടിപൊളിയാണോ? വാവ്, സൂപ്പർ, ഫാന്റാസ്റ്റിക്. റിയലി? സംശയമുണ്ടെങ്കിൽ കണ്ണാടിയിൽ പോയി നോക്ക് മക്തു. വാവ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിക്കു. ഇത് ശരിക്കും ഞാൻ തന്നെയാണോ? അതോ ഹാപ്പി കിഡോ? വാവ്, വാട്ട് എ ചേഞ്ച്. അതെ, ഈ വേഷം കേട്ടിട്ട് എന്താ പരിപാടി? ഫാൻസി ഡ്രസ് മത്സരത്തിന് പോവുകയാണോ? അതൊന്നുമല്ല നിക്കു, ഈ രൂപം വെച്ച് നമുക്ക് ലാമി ലുവായ് സെയിം ടീമിനെ ഒന്ന് പറ്റിക്കണം. ഒത്താൽ ഇന്ന് വയറ് നിറയെ ചിക്കൻ ബിരിയാണി കഴിക്കാം. അതെ, കിട്ടുന്നതിൽ പാതി എനിക്ക് തരണം. ഞാനാ ഈ കോലത്തിൽ നിന്നെ മാറ്റിയത്. അതൊക്കെ എനിക്ക് അറിയാം നിക്കു. കിട്ടുന്നത് 50-50. ഓക്കേ ഓക്കേ. ലാമി, ആദ്യമേ പറഞ്ഞേക്കാം, സിക്സ് അടിച്ചാൽ ഔട്ടാണേ. നീ പേടിക്കണ്ട ലുവായ്, ഞാൻ ഫോർ അടിക്കും. തുടക്കം തന്നെ നീ കുളമാക്കി. ഞാൻ എന്ത് ചെയ്തു? നിന്റെ ശബ്ദം കേട്ടാൽ ഇത് മക്തുവാണെന്ന് അവർ തിരിച്ചറിയില്ലേ? അത് നീ മറന്നോ? അയ്യോ, അത് ശരിയാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു പണിയേ ചെയ്യാനുള്ളൂ. നീ സ്കൂളിൽ മിമിക്രി മത്സരത്തിലൊക്കെ ഒന്നാം സ്ഥാനം വാങ്ങിയ ആളല്ലേ? അതെ, ഞാൻ പൂച്ചയുടെയും പട്ടിയുടെയും ശബ്ദം മിമിക്രി ചെയ്യും. പിന്നെ ട്രെയിനും. മണ്ണാങ്കട്ട മക്തു, ഇതൊന്നുമല്ല ഇവിടെ വേണ്ടത്. നീ ഹാപ്പി കിഡിന്റെ ശബ്ദത്തിൽ വേണം സംസാരിക്കാൻ. അയ്യോ, അതൊന്നും എനിക്ക് പറ്റില്ല. എങ്കിൽ ഈ വേഷം കെട്ടി വല്ല സർക്കസിലും പോ, അതാ നല്ലത്. പ്ലീസ്, അങ്ങനെ പറയല്ലേ. അവിടെ ചിക്കൻ ബിരിയാണി ഒന്നും കിട്ടില്ല. ദൈവമേ, ഇങ്ങനെ ഒരുത്തനെ ആണല്ലോ എനിക്ക് ഫ്രണ്ടായിട്ട് കിട്ടിയത്. ഞാനിപ്പോ എന്താ വേണ്ടത്? ഹാപ്പി കിഡിന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അതെ, അത് തന്നെ. വെയിറ്റ്, ഞാൻ നോർത്ത് നോക്കട്ടെ. മക്തു, ഇനിയെങ്കിലും ഈ വികൃതിയൊക്കെ ഒഴിവാക്കി നല്ല കുട്ടിയെ ജീവിക്കും കേട്ടോ. യെസ്, വോയിസ് കിട്ടി, ഹാപ്പി കിഡിന്റെ വോയിസ് കിട്ടി. അതെയോ? എങ്കിലൊന്ന് മിമിക്രി ചെയ്ത് കാണിക്ക്. മക്തു, ഇനിയെങ്കിലും ഈ വികൃതിയൊക്കെ ഒഴിവാക്കി നല്ല കുട്ടിയെ ജീവിക്കും കേട്ടോ. വാവ്, സൂപ്പർ സൂപ്പർ മക്തു, നിനക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതെയോ? ഏയ് ചുമ്മാ, അത്രയ്ക്ക് നന്നായൊന്നുമില്ല. അതേനെ, മക്തു ഒരു മിമിക്രി വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടാൽ അത് വൈറലാവും. വയറൽ അവിടെ നിൽക്കട്ടെ, ആദ്യം വയറിൽ എന്തെങ്കിലും ഇടാനുള്ള വഴി നോക്കാം. എങ്കിൽ ചെല്ല് വേഗം. ദാ അവരുടെ ബോൾ, ഇതും കൊണ്ട് ചെല്ല്, ഒരു പഞ്ച് കിട്ടും. പഞ്ച് മൂക്കിനിട്ട് കിട്ടാതിരുന്നാ മതിയായിരുന്നു. ഇങ്ങ് താ. എനിക്ക് വയ്യലാമി, തിരയാൻ മതിയായി. ഇനി പുതിയ ബോൾ വാങ്ങിട്ട് നാളെ കളിക്കാം. ശരിയാ, എനിക്കും മടുത്തു. എന്നാലും ആ ബോൾ എങ്ങോട്ട് പോയി? എങ്ങും പോയിട്ടില്ല കൂട്ടുകാരെ. ദാ നിങ്ങളുടെ ബോൾ. ഹാപ്പി കിഡ്.
ഹലോ ലാമി ലുവൈസിം. ഏ ഇതെന്താ ഇന്ന് എല്ലാവരുടെയും പേര് വിളിക്കുന്നത്? അതെ, സാധാരണ ഹലോ ഫ്രണ്ട്സ് എന്നല്ലേ വിളിക്കുക. കരുതി ഹാപ്പി എന്താ വിളിക്കാതെ വന്നത്? മനസ്സിലായി, ബനാന കഴിക്കാൻ വന്നതാണല്ലേ. ബനാനയോ? ആർക്ക് വേണം ബനാന, എനിക്ക് ചിക്കൻ ബിരിയാണി മതി. എനിക്കൊരു ചിക്കൻ ബിരിയാണി വേണം. ദുഷ്ടോ ഒന്നോ, അപ്പൊ ഞാൻ എന്ത് കഴിക്കും? എനിക്ക് തരാതെ ഒറ്റയ്ക്ക് കഴിക്കാനുള്ള പരിപാടിയാണോ? വീട്ടില്ല ഞാൻ. ഹാപ്പി, ഐ ആം ജോക്കിംഗ്. ഈ ഹാപ്പി ഇന്ന് ഫുൾ ചേഞ്ച് ആണല്ലോ. തമാശ കളയോ ഹാപ്പി, വാ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. വേണ്ട, നമുക്ക് ആദ്യം ജംഗ്ഷനിലെ ഹോട്ടലിൽ പോയി ചിക്കൻ ബിരിയാണി കഴിക്കാം. എന്തോ കുഴപ്പമുണ്ട്. അതെ, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ എനിക്കും തോന്നുന്നു. നമുക്കൊന്ന് സ്പിന്നർ കറക്കി നോക്കിയാലോ, ഈ ഹാപ്പി ഒറിജിനൽ ആണോന്ന് അറിയാലോ. ശരി, സ്പിന്നർ എടുക്ക്. ഇതെന്താ ബിരിയാണി വാങ്ങി തരാതെ നിങ്ങൾ സ്പിന്നർ കറക്കി കളിക്കാൻ പോവാണോ? ഹായ്, നല്ല പാട്ട്, ഉഗ്രൻ പാട്ട്. ദേ ഒറിജിനൽ ഹാപ്പി വന്നു. ഹലോ ഫ്രണ്ട്സ്. ഇതേതാ വേറൊരു ഞാൻ. പണി പാളി, നിക്കു വിട്ടോടാ, സംഗതി പൊളിഞ്ഞു, ജീവ വേണമെങ്കിൽ ഓടിക്കോ. എടാ കള്ളാ, എന്റെ വേഷത്തിൽ വന്ന് എന്റെ ഫ്രണ്ട്സിനെ പറ്റിക്കുന്നു. അയ്യോ വീട്, എന്റെ വീട്, എന്റെ വീട്. മക്തു, നിനക്ക് അങ്ങനെ തന്നെ വേണം. എനിക്ക് തരാതെ ഒറ്റയ്ക്ക് തിന്നാൻ നോക്കിയതല്ലേ, കിട്ടുന്നതിൽ പാതി തരാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കിയതല്ലേ. ഓ, അതായിരുന്നല്ലേ പ്ലാൻ. നിക്കു അവിടെ നിൽക്ക്, ഇവന് കൊടുക്കുന്ന തല്ലിന്റെ പകുതി നിനക്ക് തന്നേക്കാം. അയ്യോ. ഹലോ, ബിരിയാണി കഴിച്ചാലോ? വേണ്ട, എന്നെ പോവാൻ അനുവദിച്ചാ മതി. ഈ വേഷവും മാസ്കും എല്ലാം എവിടുന്ന് സംഘടിപ്പിച്ചു? എന്തായാലും സംഗതി ഉഷാറായിട്ടുണ്ട്. ഇവന് എന്ത് ചെയ്യണം നിങ്ങൾ പറയും. രണ്ട് തല്ല് കൊടുത്ത് വിട്ടേക്ക്. അയ്യോ, നമുക്കവനെ നാട് കടത്തിയാലോ? എന്റെ അമ്മേ, അയ്യോ. അതൊന്നും വേണ്ട, ഒന്നുമില്ലാലും ഇവൻ നമ്മുടെ നാട്ടുകാരനും ക്ലാസ്മേറ്റും ഒക്കെ അല്ലേ. അതെ, താങ്ക് യു സീം, താങ്ക് യു വെരി മച്ച്. നമുക്ക് ഇവനെ കൈയും കാലും കെട്ടി വെള്ളത്തിൽ മുക്കി മുളക് പൊടി തേച്ച് വെയിലത്തുണക്കി ചന്തയിൽ കൊണ്ടുപോയി വിളിക്കാം. ബോധം പോയി. ഐഡിയ, ഒരു പണിയുണ്ട്. എന്താ? ഇപ്പൊ കണ്ടോ. ഹായ്, മൊബൈൽ ഫോൺ. ഹലോ, യെസ് ഡഗ്ലസ് ഹിയർ. മിസ്റ്റർ ഡഗ്ലസ്, ഞാൻ നിങ്ങളുടെ ഒരു വെൽ വിഷറാണ് സംസാരിക്കുന്നത്. ഹായ്, ഹാപ്പി മിമിക്രി കാണിക്കുന്നു. മക്തൂന് മാത്രമല്ല നമ്മുടെ ഹാപ്പിക്ക് അറിയാം മിമിക്രി. പറയൂ, എന്താണ് കാര്യം? നിങ്ങളുടെ ശത്രു ഹാപ്പി കിഡ് പ്ലേ ഗ്രൗണ്ടിൽ ബോധം കെട്ട് കിടക്കുന്നുണ്ട്. വേഗം വന്ന് എടുത്തുകൊണ്ട് പോയിക്കോ. ഏ ഫ്രെഡി, കമോൺ കമോൺ. ഹാപ്പി കിഡ്, എടുത്ത് വണ്ടിയിലിടും ഫ്രെഡി. യെസ് ബോസ്. അവിടെ ചെന്നാൽ മക്തൂന് ചിക്കൻ ബിരിയാണി ഉറപ്പാ.